गुड मॉर्निंग नमुक इन डेफिनेशन पढ़ी अब नमुक स्टार्ट फर्स्ट वन स्पैनिंग सब ग्राफ स्पैनिंग सब ग्राफ इज ए सब ग्राफ दैट कंटेन्स ऑल दि वर्टिसेस ऑफ दि ओरिजिनल ग्राफ अदायत नमुक ओरिजिनल ग्राफ जी तुम्हें अंटे एला वर्टिसेस कंटेन ग्राफिने नामेपा എല്ലാ വെർട്ടീസസും കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രാഫിനെയാണ് നമ്മൾ സ്പാനിങ് ഗ്രാഫ് എന്ന് പറയും സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയും ഓക്കെ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജി എന്ന് പറഞ്ഞ ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗ്രാഫ് ജി ഓക്കെ ഒറിജിനൽ ഗ്രാഫ് അതിൽ വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് വി സിക്സ് വി സെവൻ വരെയാണ് നമ്മുടെ വെർട്ടീസസ് ഉള്ളത് അപ്പോൾ നമുക്ക് സ്പാനിങ് സബ് ഗ്രാഫ് പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളിത് നോക്കുക എഡ്ജസ് എല്ലാം ഇല്ലെങ്കിലും എല്ലാ വേർട്ടിസസും അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ് വി സിക്സ് വി സെവൻ അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുക എല്ലാ ഒറിജിനൽ ഗ്രാഫിലെ എല്ലാ വേർട്ടിസസും കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫിനെയാണ് നമ്മൾ സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ദി ക്ലിക്ക് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ജി ഈസ് ദി ഇൻ്റർസെക്ഷൻ ഗ്രാഫ് ഓഫ് ദി മാക്സിമൽ കംപ്ലീറ്റ് സബ് ഗ്രാഫ്സ് ഇൻ ജി അതായത് ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമൽ ക്ലിക്ക് ഉണ്ടാവും അല്ലാത്തതുണ്ടാവും അതായത് നമ്മൾ രണ്ട് വേർട്ടിസസാണ് ഇപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് എടുത്തതെന്ന് വിചാരിക്കാം രണ്ടോ മൂന്നോ വേർട്ടിസസ് നമ്മൾ എടുത്തു പക്ഷെ എന്തായിരിക്കണം ആ രണ്ട് വേർട്ടിസസ് തമ്മിൽ പരസ്പരം അതായത് അഡ്ജസൻ വേർട്ടിസസ് ആയിരിക്കണം അതായത് രണ്ട് വേർട്ടിസസ് ആണെങ്കിൽ ആ രണ്ട് വേർട്ടിസസും തമ്മിൽ കണക്ഷൻ ഉണ്ടാവണം മൂന്നെണ്ണം ആണെങ്കിൽ ആ മൂന്നെണ്ണം തമ്മിൽ കണക്ഷൻ ഉണ്ടാവണം അതായത് ഒരു വേർട്ടിസസുമായിട്ട് മറ്റ് രണ്ടെണ്ണം എന്തായാലും കണക്ട് ചെയ്തിരിക്കണം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക ക്ലിക്ക് എന്ന് പറയുക ക്ലിക്ക് സീൻ ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ജി ഈക്വൽ ടു വി ഈസ് എ സബ്സെറ്റ് ഓഫ് ദി വേർട്ടിസസ് സി സബ്സെറ്റ് ഓഫ് വി സെറ്റ് ദാറ്റ് എവരി ടു ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് ആർ അഡ്ജസൻറ്റ് ഏത് രണ്ട് വേർട്ടിസസ് എടുത്താലും ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള വേർട്ടിസസ് എടുത്താലും അതെന്തായിരിക്കണം അഡ്ജസൻറ്റ് ആയിരിക്കണം ദിസ് ഈസ് ഇക്വാലൻറ്റ് ടു ദി കണ്ടീഷൻ ദാറ്റ് ദി ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് ഓഫ് ജി ഇൻഡ്യൂസ്ഡ് ബൈ സി ഈസ് എ കംപ്ലീറ്റ് ഗ്രാഫ് അതായത് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫിൻ്റെ ഒരു ഇക്വാലൻറ്റ് കണ്ടീഷനാണിത് അതായത് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതേ തന്നെയായിരുന്നു അതായത് നമ്മൾ ഏത് രണ്ട് വേർട്ടിസസ് എടുത്താലും അവയ്ക്ക് എന്തായിരിക്കണം അവ തമ്മിൽ അഡ്ജസൻ്റ് ആയിരിക്കുന്നതാണ് ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫിലും പറയുന്നത് അതേ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇക്വാലൻ്റ് കണ്ടീഷൻ തന്നെയാണ് ക്ലിക്കിലുള്ളത് അപ്പോൾ നമ്മൾ എന്ത് പറയാം ഒരു ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആയിരിക്കും എന്ന് പറയും ഓക്കെ എക്സാമ്പിൾ നോക്കാം മാക്സിമൽ ക്ലിക്ക് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ ഇതാണ് ഒറിജിനൽ ഗ്രാഫ് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ വി ഫോർ വി ഫൈവ് വി സിക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് വേർട്ടിസസിന് എടുത്തു എന്ന് വിചാരിക്കാം പക്ഷേ ആ മൂന്ന് വേർട്ടിസസിന് എടുത്തിട്ടുണ്ടെങ്കിൽ വി ഫൈവും വി സിക്സും തമ്മിൽ കണക്ഷൻ വരുന്നില്ല അപ്പോൾ അതെന്താവില്ല അതൊരു ക്ലിക്ക് ആവില്ല ഓക്കെ ഇനി വി ഫോർ വി വൺ വി ടു വി ത്രീ വി ഫോർ അങ്ങനെ നാലിനെ എടുത്തു വിചാരിക്കാം പക്ഷേ വി വണ്ണും വി ത്രീയും തമ്മിൽ എന്ത് വരുന്നില്ല കണക്ഷൻ വരുന്നില്ല അപ്പോൾ അത് എന്താവില്ല ക്ലിക്ക് ആവില്ല അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഗ്രാഫ് ജിയിൽ നിന്ന് നമുക്ക് മാക്സിമൽ ക്ലിക്ക് എടുക്കണമെങ്കിൽ അതെന്തായിരിക്കും ഒന്നുകിൽ വി വൺ വി ടു വി ത്രീ സോറി വി വൺ വി ടു വി ഫോർ അല്ലെങ്കിൽ വി ടു വി ഫോർ വി ത്രീ ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ മാക്സിമൽ ക്ലിക്ക് വരില്ല മാക്സിമൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ ഒരു നാല് വേർട്ടിസസ് ഉണ്ടെങ്കിൽ ആ നാല് വേർട്ടിസസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം അഡ്ജസൻ്റ് ആയിരിക്കണം അങ്ങനെയുള്ളതിനെ നമ്മൾ മാക്സിമൽ ക്ലിക്ക് എന്ന് പറയും അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നാല് വേർട്ടിസസ് ഉള്ളത് എടുക്കാൻ പറ്റില്ല അഞ്ച് വേർട്ടിസസ് ഉള്ളത് എടുക്കാൻ പറ്റില്ല നമ്മൾ വി ടു വി സെവൻ വി ത്രീ വി ഫോർ എടുത്ത് വിചാരിക്കാം പക്ഷേ എന്തില്ല വി ത്രീയും വി സെവനും തമ്മിൽ എഡ്ജ് വരുന്നില്ല വി ത്രീയും വി സെവനും തമ്മിൽ എഡ്ജ് വരുന്നില്ല വി ഫോറും വി സെവനും തമ്മിൽ എന്ത് വരുന്നില്ല എഡ്ജ് വരില്ല നമുക്ക് മാക്സിമൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേർട്ടിസസ് നമ്മൾ എടുക്കുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് അതായത് മാക്സിമം നമ്പർ ഓഫ് വേർട്ടിസസ് അഡ്ജസൻ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ മാക്സിമൽ ക്ലിക്ക് എന്ന് പറയും ഇനി മറ്റത് എന്താണ് വി ടു വി ത്രീ എന്ന് പറഞ്ഞത് ഒരു ക്ലിക്കാണ് പക്ഷേ അതെന്തല്ല ഒരു മാക്സിമം ക്ലിക്കല്ല കാരണം വി ടു വി ത്രീ ഇവിടെ രണ്ട് വേർട്ടിസസേ ഉള്ളൂ രണ്ടിൽ കൂടുതൽ വേർട്ടിസസ് അതായത് മൂന്നെണ്ണം വരുന്നതിന് നമ്മൾ അവിടെ മാക്സിമൽ എന്ന് വിളിച്ചു പിന്നെ അതിൽ രണ്ട് വേർട്ടിസസ് എടുത്ത് ജോയിൻ ചെയ്താൽ അതൊരിക്കലും എന്താവില്ല മാക്സിമൽ ക്ലിക്കാവില്ല ഓക്കെ അതൊരു ക്ലിക്കാണ് പക്ഷേ മാക്സിമൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേർട്ടിസസോ അല്ലെങ്കിൽ മൂന്ന് വേർട്ടിസസോ ഉണ്ടെങ്കിൽ അവ പരസ്പരം എന്തായിരിക്കണം അഡ്ജസൻ്റ് ആയിരിക്കണം അത്രയേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് ലെറ്റ് യു ആൻഡ് വി ബി വേർട്ടിസസ് ഓഫ് ഗ്രാഫ് ജി ബൈ ജി പ്ലസ് യു വി ദെൻ ദി ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ന്യൂ എഡ്ജ് യു വി ടു ജി അതായത് ഒരു യു വി എന്ന് പറഞ്ഞ ഒരു വേർട്ടിസസിൻ്റെ ഗ്രാഫിൽ ആ ഗ്രാഫിൽ ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്തു യു വി എന്ന് പറഞ്ഞ പുതിയൊരു എഡ്ജിനെ ആഡ് ചെയ്ത് കൊടുത്തു ആ ഒരു പുതിയ എഡ്ജിനെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് പറയുക ആഡിങ് ന്യൂ എഡ്ജ് യു വി ടു ജി എന്ന് പറയും അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ജി പ്ലസ് യു വി ഒരു പുതിയ ഒരു എഡ്ജിനെ ഡിനോട്ട് എഡ്ജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ യു വി എന്ന് എഴുതും
അപ്പോൾ നിങ്ങൾ നോക്കാം, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ്. ഇതിലിപ്പോൾ നമ്മൾ ഗ്രാഫ് ജി പ്ലസ് ബി ഫൈവ് വി സിക്സ്, ബി ഫൈവ് വി സിക്സ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ഉണ്ട്, സോറി വേർട്ടിസസ് ഉണ്ട്, പക്ഷേ എന്തില്ല, അവിടെ എഡ്ജ് ഇല്ല. ബി ഫൈവ് വി സിക്സ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ആ ഗ്രാഫിൽ അത് ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ അടുത്ത നോക്കുക, ബി ടു വി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡ്ജ് ഇല്ല, അവിടെ നമ്മൾ എന്ത് ചെയ്തു, ബി ടു വി സെവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ജി പ്ലസ് യു വി. യു വി എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞൊരു വേർട്ടിസസ്, വേർട്ടിസ് വി എന്ന് പറഞ്ഞ വേർട്ടിസസ്, അതിൻ്റെ രണ്ടിൻ്റെ എഡ്ജിനെയാണ് നമ്മൾ യു വി എന്ന് പറയുന്നത്. ഓക്കെ, ഇ എന്ന് പറയുന്നതിന് പകരം യു വി എന്ന് പറഞ്ഞു മാത്രം. അടുത്തത് ഡിലീഷൻ ഓഫ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാഫുണ്ട്, ആ ഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും വേർട്ടിസസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിലീഷൻ ഓഫ് എഡ്ജസ്, വേർട്ടിസസ് എന്നാണ്, വേർട്ടിസസും എഡ്ജസും. ഇനി വേർട്ടിസസ് ഡിലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ ജി മൈനസ് എസ് എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർട്ടിസ്, എസ് എസ് എന്ന് പറഞ്ഞാൽ സെറ്റ് വി നോക്കാം, എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് വി ആണ്. ദെൻ ജി മൈനസ് എസ് എന്നാണ് നമ്മൾ, ജി മൈനസ് എസ് എന്നോ അല്ലെങ്കിൽ ജി മൈനസ് വി എന്നോ എങ്ങനെ വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, കാരണം നമ്മൾ വേർട്ടിസസിന് വി എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജി മൈനസ് ബി എന്ന് ഡിനോട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ജി മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിൽ നിന്ന് ഒരു വേർട്ടിസസിനെ റിമൂവ് ചെയ്യാം. ഇനി ഒരു ജി മൈനസ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിൽ നിന്ന് ഇ എന്ന് പറഞ്ഞ എഡ്ജിനെ റിമൂവ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ്, ഇതാണ് നമ്മളുടെ ഗ്രാഫ്, ഇതാണ് നമ്മളുടെ ഗ്രാഫ് ജി. ഈ ജിയിൽ നിന്ന് നമ്മൾ നോക്കാം, ഫസ്റ്റ് ഈ പിക്ചർ നോക്കാം, ജി മൈനസ് ഇ ടു ഇ ഫോർ ഇ സെവൻ, അതായത് ഇ ടു എന്ന് പറഞ്ഞ എഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഇ ടു എന്ന് പറഞ്ഞ എഡ്ജ് എവിടെയാണ്, ഇതാ ഈ ഒരു ലൂപ്പാണ് ഇ ടു എന്ന് പറഞ്ഞത്, അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഇ ഫോർ എന്ന് പറഞ്ഞ ഒരു എഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഇ ഫോർ എവിടെയാണ്, ഇതാ ഈ ഒരു എഡ്ജാണ്, ഈ ഒരു എഡ്ജാണ് ഇ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്തു. പിന്നെ ഇ സെവൻ, ഇ സെവൻ എവിടെയാണ്, ഇ സെവൻ ഇത്, ഇതിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഈ സിക്സ് ഇല്ല കേട്ടോ, ഈ സെവൻ മാത്രമേ റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്ത മൂന്നെണ്ണമാണ് നമ്മളിവിടെ റിമൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജി മൈനസ് സെറ്റിൽ ഏതൊക്കെ എഡ്ജാണോ റിമൂവ് ചെയ്തത് അത് എഴുതാം. ഇനി അടുത്തത് നോക്കുക, ജി മൈനസ് വി ടു വി ഫൈവ്, വി ടു വി ഫൈവ് എന്ന് പറഞ്ഞാൽ രണ്ട് വേർട്ടിസസിനെ നമ്മൾ റിമൂവ് ചെയ്തു. വേർട്ടിസസ് റിമൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് പോവും, എഡ്ജ് പോവും. ഓക്കെ, എഡ്ജ് റിമൂവ് ചെയ്താൽ വേർട്ടിസസ് അവിടെ ഉണ്ടാവും, പക്ഷേ വേർട്ടിസസ് റിമൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് പോവും, എഡ്ജ് പോവും. അത് നിങ്ങൾ ഓർത്ത് വെക്കണം, വേർട്ടിസസ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്ജ് ഓട്ടോമാറ്റിക്കലി പോവും. എഡ്ജ് റിമൂവ് ചെയ്ത് വിചാരിച്ചിട്ട് വേർട്ടിസസിനെ ഒന്നും സംഭവിക്കില്ല. വി ടു വി ഫൈവ്, അപ്പോൾ വി ടു എന്ന് പറഞ്ഞ വേർട്ടിസസ് വേർട്ടിസ് ഇതാണ്, അതിന് റിമൂവ് ചെയ്തു. വി ഫൈവ് എന്ന് പറഞ്ഞ വേർട്ടിസസ് ഇതാണ്. അപ്പോൾ ഏതൊക്കെ എഡ്ജസ് പോവും, ഇ എയ്റ്റ് പോവും, ഇ ഫൈവ് സോറി ഇ ഫൈവ് പോവും, അതായത് വി വണ്ണും വി ഫോറും മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇവിടെ വി ടു, വി ടു ഇവിടെ ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല, ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവില്ല, ഇവിടെ വി ത്രീ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ വൺ ഉണ്ടാവില്ല, ഇ എയ്റ്റ് ഉണ്ടാവില്ല, ഇ സെവൻ ഉണ്ടാവില്ല, ഇ സിക്സ് ഉണ്ടാവില്ല, ഒരു വേർട്ടിസസ് ഉണ്ടാവില്ല, ബാക്കി ആകെ എന്തേ ഉണ്ടാവുള്ളൂ. ആ സോറി, ഇവിടെ വി ത്രീയും വി ഫോറും ഉണ്ട് കേട്ടോ, വി ത്രീ നിന്നും വി ഫോറിൽ നിന്നും കണക്ഷൻ വരുന്നുണ്ട്. ഇത് ഇതൊരൊറ്റ ഗ്രാഫാണ്, ഇതൊരൊറ്റ ഗ്രാഫാണ് കേട്ടോ, ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. നമ്മളിവിടെ ബി ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർട്ടിസസിനെ കട്ട് ചെയ്തു, പിന്നെ ബി ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർട്ടിസസിനും കട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല, ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല, പിന്നെ ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല, ഈ സിക്സ് പറഞ്ഞൊരു എഡ്ജ് ഉണ്ടാവില്ല, ഇ ഫൈവ് എന്ന് പറഞ്ഞ എഡ്ജ് ഉണ്ടാവില്ല. പക്ഷേ വി ത്രീക്ക് ഒന്നും സംഭവിക്കില്ല, വി ത്രീ ഇതാ, വി ഫോറിനൊന്നും സംഭവിക്കില്ല, വി ഫോർ ഇതാ, ഇ ഫോർ എന്ന് പറഞ്ഞ എഡ്ജിനൊന്നും സംഭവിക്കില്ല, ഇ ത്രീ എന്ന് പറഞ്ഞ എഡ്ജും ഉണ്ടാവില്ല, ഇ ടു എന്ന് പറഞ്ഞ ആ ഒരു സോറി വി ടു എന്ന് പറഞ്ഞ അവിടെ ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഡിലീഷൻ. അപ്പോൾ നമ്മൾ രണ്ട് വേർട്ടിസസിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ജി മൈനസ് സെറ്റിൽ ഏതൊക്കെ രണ്ട് വേർട്ടിസസാണോ ഡിലീറ്റ് ചെയ്തതെന്ന് എഴുതുക, വി ടു കോമ വി ഫൈവ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.